പണ്ടത്തെ കാലത്ത് ചെറുക്കനും വീട്ടുകാരും ചേർന്ന പെണ്ണിനെ കാണുന്നത്. ഇപ്പൊ പെണ്ണ ആ ചെറുക്കനെ കൊണ്ട് അച്ഛനെ കാണിക്കാൻ വന്നിരിക്കുന്നു. എന്തായാലും നിങ്ങളൊക്കെ തമ്മിൽ തീരുമാനിച്ച സ്ഥിതിക്ക് ഞാനായിട്ട് എതിര് പറയുന്നില്ല. ഇനിയിപ്പോ എതിർത്ത് ഏതെങ്കിലും ഒരുത്തിനെ കൊണ്ട് അച്ഛൻ എന്നെ കെട്ടിച്ച് അവസാനം വല്ല അടിയമ്പറയും പ്രശ്നമൊക്കെ ആയ കേസിന് വക്കാലത്തിന് അച്ഛൻ തന്നെ ചെല്ലണ്ടേ? അത് ശരിയാ. രാമേന്ദ്രൻ ആവുമ്പോ രണ്ടടി കൊടുത്താലും അവൾ സഹിച്ചോളും. തന്നെത്താൻ സെലക്ട് ചെയ്ത ആളായതുകൊണ്ട് പരാതി ഉണ്ടാവില്ല. അപ്പൊ വല്ലപ്പോഴും ഒന്ന് രണ്ടെണ്ണം ധൈര്യമായിട്ട് കൊടുക്കാല്ലേ? തള്ളയില്ലാത്തതല്ലേ, ആകെ ഒന്നല്ലേ ഉള്ളൂ എന്നൊക്കെ കരുതി ഞാൻ വളരെ താലോലിച്ച് വളർത്തിയതുകൊണ്ട് ഇവൾക്ക് അതിന്റെ ആവശ്യമുണ്ട്. പക്ഷെ താരെന്തായാലും കുറെ വെള്ളം കുടിക്കും. അതെന്താ? കൊള്ളാം, പട്ടാള ഭരണമല്ലേ. കമ്പനിയിൽ ഇവള് ഡയറക്ടറും ഞാൻ എം ഡി ആ. പറഞ്ഞിട്ടെന്താ കാര്യം? ഇവള് പറയുന്നേ ചെയ്യാൻ പാടുള്ളൂ. വീട്ടിലും തഥൈവ. ചുമ്മാതല്ലോ, മെഡിക്കൽ സയൻസിന് തന്നെ അത്ഭുതമുണ്ടാക്കുന്ന ഒരു റെയർ സ്പെസിമെൻ അല്ല അച്ഛൻ. അല്പം പ്രഷർ, ഇത്തിരി ഷുഗർ, ലേശം കൊളസ്ട്രോള് എന്ന് വേണ്ട, ഈ പണക്കാരൊരു സ്റ്റാറ്റസ് സിമ്പിളായിട്ട് കൊണ്ട് നടക്കുന്ന അസുഖങ്ങളൊക്കെ ഉണ്ട് അച്ഛന്. മനുഷ്യന്റെ കാര്യമല്ലേ, എപ്പോഴാ വീണ് ചാവെന്ന് പറയാൻ പറ്റില്ല. അതിനു മുമ്പ് നിങ്ങളുടെ കല്യാണം അങ്ങ് നടത്തി കളയാം. താനെന്ത് പറയുന്നു? ഉടനെ എന്ന് പറഞ്ഞാൽ വേണ്ട, ഒരു 3 മാസത്തെ സമയം തന്നിരിക്കുന്നു. അത്രയും നാളുകൂടെ താൻ ബാച്ചിലേഴ്സ് ലൈഫ് എൻജോയ് ചെയ്തോളൂ. അതിനിടയ്ക്ക് ചെയ്യാവുന്ന ഗുരുത്തക്കേടെല്ലാം ചെയ്തേക്കണം. അപ്പോ ഈ കർക്കിടകം കഴിഞ്ഞാൽ കല്യാണം. അമ്മയുടെ അഡ്രസ് ഇങ്ങ് തന്നാ മതി, ഞാൻ എഴുതിക്കോളാം. ശരി. എണീക്കാൻ ഇന്നത്തെ കുക്കിംഗ് മേൽനോട്ടം ഞാനാ. കൂടെ വന്നു കണ്ടുപഠിച്ചോ, ക്ലമണ്ടത്തിൽ നിന്ന് രക്ഷപ്പെടാം. സ്മോൾ അടിക്കുന്നു ഈ സമയത്ത്. പിന്നെ ഒന്നിങ്ങോട്ട് വന്നേ. പിന്നെയോ?